ബിന്ദു അമ്മിണി, കുട്ടിക്കാലം മുതലേ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഫാമിലിയിലായാലും പഠിക്കുന്ന കാലത്തായാലും ഒക്കെ. ഒരു പഠനം തീർന്ന, കല്യാണം കഴിഞ്ഞ, സദാചാര ഗുണ്ടായിസത്തിനടക്കം ബിന്ദു അമ്മിണി അതൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഒരു തരം ദേഷ്യം അല്ലെങ്കിൽ ഒരു തരം പക, ഒരു തരം വാശി സമൂഹത്തോടുണ്ടോ അല്ലെങ്കിൽ ചില ആൾക്കാരോടെങ്കിലും ഉണ്ടോ? വളരെ തെറ്റായ ഒരു വിലയിരുത്തലാണ്. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹത്തോടെ, വിലയിരുത്തലല്ല ഒരു ചോദ്യമാണ്, ഓക്കെ, ആ ഉണ്ടോ? ചോദ്യം വളരെ തെറ്റാണ്. ബേസിക് ആയിട്ട് എല്ലാ ആളുകളോടും സ്നേഹത്തോടെ പെരുമാറുന്ന ആളാണ് ഞാൻ. എൻ്റെ സ്റ്റുഡൻസ്, എൻ്റെ നാട്ടിലുള്ള ആളുകൾ, എൻ്റെ ഫാമിലിയിലുള്ള ആളുകൾ, ഒരു സ്ട്രേഞ്ചറായിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും, ഒരു പ്രാവശ്യം ട്രെയിനിന് പോകുന്ന സമയത്ത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തിയിടിപ്പിച്ചു ഞങ്ങൾ കുറേ സമയം. അത് എൻ്റെ ഒരു പ്രശ്നത്തിലല്ല, വേറെ ചില ആളുകളുടെ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടാണ്. നമ്മൾ കംപ്ലയിൻ്റ് ഒക്കെ കൊടുത്ത് പോലീസ് വന്നിട്ട് ഒക്കെയാണ് സെറ്റിൽ ചെയ്തിട്ടാണ് പിന്നെ ട്രെയിൻ എടുത്തത്. നമ്മൾ അനീതി കണ്ടാൽ പ്രതികരിക്കും, പക്ഷേ ബേസിക് ആയിട്ട് എല്ലാ ആളുകളോടും വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് സംസാരിക്കും. കുട്ടികളൊക്കെ എന്നോട് വന്നിട്ട് പല കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ട്, മറ്റു ടീച്ചേഴ്സിനോട് ഷെയർ ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട്. വളരെ ഈ സ്റ്റുഡൻസ് അവരുടെ ആ ഒരു വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞാലും എന്നോട് കോണ്ടാക്ട്സ് ഉണ്ട്. അവരുടെ വീടുകളിലെ പ്രശ്നങ്ങൾ പറയാറുണ്ട്, അവരുടെ ഫംഗ്ഷനുകൾ ക്ഷണിക്കാറുണ്ട്. ഇനി എൻ്റെ വീടിൻ്റെ തൊട്ട് മുമ്പിലുള്ള വീടുകളൊക്കെ BJP ഫാമിലി ഉണ്ട്. അവിടുന്ന് നമ്മൾ ഭക്ഷണം അടക്കം എടുത്ത് കഴിക്കാറുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ഭക്ഷണം തീർന്നാൽ ചേച്ചി ചോറുണ്ടോ എന്ന് ചോദിച്ചിട്ട് ചോറ് വാങ്ങി കഴിക്കും. അവിടെ അവർക്ക് ചോറ് ബാക്കി വന്നാൽ അവിടെ ചോറ് വെച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ തരാമെന്ന്. അങ്ങനെ നമ്മൾ വളരെ ലൈവായിട്ട് നല്ല റിലേഷനുണ്ട്. ഈ സംഘപരിവാറിൻ്റെ ആളുകൾ അവിടെ എൻ്റെ നാട്ടിൽ ഞാൻ ആക്രമിക്കപ്പെടില്ല, എനിക്ക് ഉറപ്പാണ്. കാരണം നമ്മൾ അങ്ങനെ ഭയങ്കര മാനുഷിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ആളാണ്, സൗഹൃദങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ആളാണ്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നിങ്ങൾ വളരെ തെറ്റായ ഒരു ചോദ്യമാണ് ചോദിച്ചത്. വളരെ നല്ല രീതിയിൽ സൗഹൃദങ്ങൾ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാറുണ്ട്. വളരെ നല്ല റിലേഷൻഷിപ്പ് എൻ്റെ എനിക്ക് അറിയുന്ന ആളുകൾക്ക്, ഇനി എനിക്ക് അറിയാത്ത ആളാണെങ്കിൽ പോലും ഒരു ക്രൈസിസിൽ പെട്ട് കിടന്നാൽ ഞാൻ ഓടിപ്പോയി അവർക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്ന സാമ്പത്തിക. ബിന്ദു അമ്മിണിയുടെ പ്രതിഷേധങ്ങളുടെ രീതി അല്ലെങ്കിൽ ബിന്ദു അമ്മിണിയുടെ സംസാരത്തിൽ ഉടനീളം ഒരു ഒരു തരം പ്രൊവോക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ എന്തൊക്കെയോ എനിക്കിനിയും ചെയ്യാനുണ്ട്, എനിക്ക് ഇന്നേ ഇന്നേ കാര്യങ്ങൾ, ഇനി എനിക്ക് ഇതുകൂടെ ചെയ്യാൻ ബാക്കിയുണ്ട്, ഈ അങ്ങനെ ഒരു ഒരു തരം പകയോ അല്ലെങ്കിൽ ഒരു ഒരു വല്ലാത്തൊരു വൈബാണ് ബിന്ദു അമ്മിണിയിൽ നിന്ന് ലഭിക്കുന്നത്. അത്രയും സ്ട്രോങ് ആയിട്ടാണ് വാദങ്ങൾ നിരത്തുന്നത്. ബിന്ദു അമ്മിണി ഇല്ല, വളരെ ലൈവായി സമൂഹത്തിൽ ജീവിക്കുന്ന ആളാണ്. അതേസമയം തന്നെ എനിക്ക് ചില കാര്യങ്ങളോട് രോഷമുണ്ട്. സമൂഹത്തിൽ നടക്കുന്ന അനീതികളോട് ഞാൻ ഒരേ സമയം സൗമ്യമായി ഇടപെടുകയും അതേസമയം തന്നെ ഇതേ വ്യക്തികൾ തന്നെ അനീതി കാണിച്ചാൽ ഞാൻ അതിനകത്ത് രോഷം കൊള്ളാറുണ്ട്. വളരെ അടുത്ത റിലേഷൻഷിപ്പ് ഉള്ളവരാണെങ്കിൽ ഒരു പുരുഷൻ എടുക്കുന്ന സ്റ്റാൻഡ് പല കാര്യങ്ങളിലും നമ്മൾ പൊതുവേ കണ്ടത് അങ്ങനെയാണ്. സ്ത്രീകൾ അത്തരം ഒരു സ്റ്റാൻഡ് എടുക്കാതെ അല്ലെങ്കിൽ എടുക്കാൻ കഴിയാതെ പോയ സാഹചര്യം, ഇവിടെയും ഞാൻ സ്ത്രീ പുരുഷന്റെ താഴെയാണെന്നോ അല്ലെങ്കിൽ തുല്യനീതി ഇല്ലെന്നോ ഒന്നുമല്ല പറയാൻ ശ്രമിക്കുന്നത്. അത്തരം ഒരു പുരുഷൻ എടുക്കുന്ന ഒരു സ്റ്റാൻഡ് എടുക്കാൻ ബിന്ദു അമ്മിണി പലപ്പോഴും തയ്യാറായിട്ടുണ്ട്. അത് ആ ചോദ്യം തെറ്റാണ്, അബ്സല്യൂട്ട്ലി റോങ്. കാരണം എനിക്ക് പറയാനുള്ളത്, സ്ത്രീയാണ് ശരിക്കും സ്ട്രോങ്, മെന്റലി സ്ട്രോങ് സ്ത്രീയാണ്. അങ്ങനെയാണെങ്കിൽ പുരുഷനേക്കാൾ ഒരു പടി മുകളിലല്ലേ ബിന്ദു അമ്മിണി സ്ത്രീ? ഞാൻ ജനറലായി ഒരു അതൊരു സാമൂഹ്യ സാഹചര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. പക്ഷെ ഞാനത് പറഞ്ഞേ ഒരു മെന്റലി സ്ട്രോങ് എന്നാ ഞാൻ പറഞ്ഞു. മെന്റലി സ്ട്രോങ്, മെന്റലി കായികമായി ശക്തി ഉണ്ടാവണം എന്നല്ല പറയുന്നത്. പല വിഷയങ്ങളിലും മെന്റലി സ്ട്രോങ് ആയിരിക്കുക അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറത്തേക്ക് ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേറെ മാർഗങ്ങളൊന്നും ഉണ്ടാവില്ല. മെന്റലി സ്ട്രോങ് ആയിരിക്കുക അല്ലെങ്കിൽ ക്ഷമ കൂടുതൽ ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യങ്ങളാണ്, അത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. അങ്ങനെയൊക്കെയാണ് ഒരു സ്ത്രീക്കാണ് മെന്റലി സ്ട്രോങ്, അവളാണ് കൂടുതൽ ക്ഷമയുള്ളവൾ, അവൾക്കാണ് ഒരു കാര്യത്തിൽ സ്ട്രോങ് നിലപാടെടുക്കാൻ സാധിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു പുരുഷൻ അത് സാധിക്കുന്നില്ല എന്ന് പറയുന്നിടത്ത് സ്ത്രീ എപ്പോഴും അവന് മുകളിലല്ലേ? അതേസമയം നമ്മൾ സാമൂഹ്യ സാഹചര്യങ്ങൾ കാണണം. അവകാശം പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കേരളത്തിലെ ഇന്ത്യയിലെ മുഴുവൻ നോക്കൂ, പ്രോപ്പർട്ടി ഏറ്റവും കൂടുതൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പുരുഷന്റെ പേരിലാണ്. സ്ത്രീ അമ്മിണി, പുരുഷന് സ്ത്രീയേക്കാൾ കൂടുതൽ അവകാശങ്ങളുണ്ട് അല്ലെങ്കിൽ പുരുഷന് സ്ത്രീയേക്കാൾ കൂടുതൽ റൈറ്റ്സ് ഉണ്ട് എന്നൊക്കെയുള്ളത് അവിടെ നിൽക്കട്ടെ. ബിന്ദു അമ്മിണി പറഞ്ഞതുപോലെ ഈക്വൽ അല്ല, അത് മാത്രമാണ് ഈ ഒരു ഉത്തരം. ഈക്വൽ അല്ല എന്നുള്ള ഒരു ഉത്തരം ബിന്ദു അമ്മിണിയിൽ നിന്ന് ലഭിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് പറയുന്നത്. ഈക്വൽ അല്ല എന്ന് ബിന്ദു അമ്മിണി പറയുന്നത് വളരെ നെഗറ്റീവ് ആയിട്ടാണ്. ബിന്ദു അമ്മിണി, ഞാൻ ഇപ്പോഴും പറയാൻ ശ്രമിക്കുന്നത് സ്ത്രീ പുരുഷനേക്കാൾ മുകളിലാണ്,
സമത്വം വേണം, തുല്യനീതി വേണം എന്ന് പറയുന്നിടത്താണ് കാര്യങ്ങൾ മനസ്സിലാവാതെ പോകുന്നത്. സാമൂഹ്യ യാഥാർത്ഥ്യം അതല്ല. പുരുഷ, ഞാൻ പറഞ്ഞല്ലോ, തീരുമാനങ്ങൾ എടുക്കാൻ ധൈര്യത്തിൻ്റെ കാര്യത്തിൽ ഒക്കെ സ്ത്രീകൾ മുകളിലാണെന്ന് ഞാൻ സമ്മതിക്കുന്നു, പക്ഷേ സാമൂഹ്യ യാഥാർത്ഥ്യം അതല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതല്ലേ മാക്സിമം എല്ലാവരോടും പറയേണ്ടത്? സമൂഹത്തിന് അങ്ങനെയൊരു മെസ്സേജ് അല്ലേ ബിന്ദു അമ്മിണി നമ്മൾ നൽകേണ്ടത്? നോക്കൂ, നമ്മൾ പുരുഷനേക്കാൾ മാനസികമായി കാര്യങ്ങൾക്കെല്ലാം തയ്യാറെടുപ്പ് നടത്തുന്നവരാണ്. പുരുഷൻ നമ്മളിലേക്ക് ഒരു ബീജം ഉൽപ്പാദിപ്പിക്കാനുള്ള അല്ലെങ്കിൽ ബീജം കടത്തിവിടാനുള്ള ഒരു ഉപകരണം മാത്രമാണ്. സ്ത്രീയാണ് ഒരു ജന്മം നൽകുക എന്നുള്ളതിനേക്കാൾ ഉപരി ഒന്നും പ്രപഞ്ചത്തിൽ ചെയ്യാനില്ല. ഇതൊക്കെ ചെയ്യുന്ന സ്ത്രീ നമ്മൾ പുരുഷനേക്കാൾ മുകളിലാണ് എന്നുള്ള ഡയമെൻഷൻ അല്ലേ കൊടുക്കേണ്ടത്? തുല്യനീതി വേണം എന്നുള്ളത് സർക്കാർ വാഹനങ്ങളിൽ നിന്നടക്കം സ്ത്രീ പുരുഷൻ അംഗപരിമിതർ എന്നൊക്കെ എഴുതിയ ബോർഡുകൾ എടുത്തു മാറ്റേണ്ടിടത്തല്ലേ? ഇത്രയും കാലം എല്ലാവരും ചെയ്തുകൊണ്ടിരുന്നതും അത് തന്നെയാണ്. പുരുഷനെ പരിപാലിക്കുന്നു, മക്കളെ വളർത്തുന്നു, അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ മുകളിലാണ്. ഇനി അങ്ങനെ പറ്റില്ല, ഇനി അങ്ങനെ സ്ത്രീകളെ കബളിപ്പിക്കാൻ പറ്റില്ല. പുരുഷന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു പുതിയൊരു ജനറേഷനെ ഉൽപ്പാദിപ്പിക്കുന്നത് വളരെ പവിത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കബളിപ്പിക്കൽ ഇനി നടക്കില്ല.